പരമോന്നത നീതിപീഠമായ സുപ്രീം സുപ്രീംകോടതിയിൽ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ് ആറു വർഷം നീണ്ട കോടതിയിലെ സേവനകാലത്തിനിടയിൽ ആയിരത്തിലേറെ വിധിന്യായങ്ങൾ എഴുതി ചേർത്ത പേരിൽ ഒരാൾ ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നീതിയുടെ കാവലാളായി പ്രവർത്തിച്ച ഇദ്ദേഹം തന്നെ വഴി നടത്തുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമ്മോട് സാറേ ശലോം ടി വിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം സാറിൻ്റെ ഈ ഒരു ജീവിത വഴിയിലെ ചില വിശേഷങ്ങൾ ശലോം ടി വിയിലെ പ്രേക്ഷകരുമായി പങ്കുവെക്കാനാണ് നമ്മളോട് ഒരുമിച്ചായിരിക്കുന്നത് സന്തോഷമുള്ള എൻ്റെ ആദ്യത്തെ ഒരു ചോദ്യം ഒരു പക്ഷെ സാർ സാറിന് തുടങ്ങാൻ ഏറ്റവും ആകാംക്ഷയോടെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം സാറിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് കുടുംബാംഗങ്ങളുടെ ഒരു പശ്ചാത്തലം സാറ് പ്രത്യേകിച്ച് മാതാപിതാക്കൾ മുതൽ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കാമോ ഞാൻ ഈ കാലടിക്ക് അടുത്ത് താന്നിപ്പുഴ എന്ന് പറയുന്നൊരു ഇടവേലാണ് എൻ്റെ വീട് അവിടെ എൻ്റെ അപ്പച്ചന ആദ്യം ഒരു പ്രൈമറി സ്കൂള് മാഷായിരുന്നു അപ്പോൾ അന്ന് ശമ്പളം തീരെ കുറവായതുകൊണ്ട് പിന്നീട് കേരള ഹൈക്കോടതി രൂപം കൊണ്ടു കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിൽ അവിടെ ക്ലർക്കായിട്ട് അവിടെ ജോയിൻ ചെയ്തു ഏഴ് മക്കളാണ് ഇപ്പം ജീവിച്ചിരിക്കുന്നവരിൽ ഒമ്പത് മക്കൾ മൊത്തം ഉണ്ടായിരുന്നു ഞാനകത്ത് എല്ലാവരുടെയും നടുക്കാണ് കൃത്യം നാലാമത്തെ എൻ്റെ രണ്ട് ചേച്ചി ഇപ്പം ജീവിച്ചിരിക്കുന്നവരിൽ രണ്ട് ചേച്ചിമാരും ഒരു ചേട്ടനും മോണിൽ രണ്ട് അനിയത്തിമാരും ഒരു അനിയനും താളെ മരിച്ചവരിൽ ഒരു പതിനൊന്ന് വയസ്സിലെ ഒരാൾ മരിച്ച ചേട്ടനായിരുന്നു ഒരു കുട്ടി സ്റ്റിൽ ബോണായിരുന്നു അങ്ങനെ ഒമ്പത് അതായത് ഏഴ് പേര് ഇപ്പോഴും ഉണ്ട് മൂത്ത രണ്ട് സഹോദരിമാർ കന്യാസ്റ്റിമാരാണ് കർമ്മലിത്താ മഠത്തിലാണ് ഒരാൾ സി എം സിയിലാണ് ഒരാൾ ആ മൂത്തയാൾ ആഫ്രിക്കൻ മിഷനിൽ സേവനം ചെയ്യുന്നുണ്ട് ഇപ്പോൾ കർമ്മലിത്താ മഠത്തിൽ നിന്ന് ആഫ്രിക്കൻ പ്രൊവിൻസ് ഓപ്റ്റ് ചെയ്ത് ചെയ്തിപ്പോൾ അവിടെ സേവനം ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ചെറുപ്പകാല ജീവിതത്തെക്കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും ആദ്യത്തെ ഓർമ്മകൾ ഈ അപ്പച്ചനാണ് ഞങ്ങൾ പള്ളി കൊണ്ടുപോയി കൊണ്ടിരുന്നത് കൃത്യമായിട്ട് ഞങ്ങൾ എല്ലാവരെയും ആദ്യത്തെ ഓർമ്മയതാണ് പള്ളിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ അടുത്ത് മുട്ട കുത്തിക്കും അപ്പോൾ എന്നിട്ട് ഈ മണിയടിക്കുമ്പോൾ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞുതരും അങ്ങോട്ട് നോക്കാൻ പറയും മുട്ടുകുത്തി കൈവിപ്പി പിടിച്ച പ്രാർത്ഥിച്ചങ്ങനെ എന്താണ് മണി അടിക്കുമ്പോൾ ഈശോ വരുന്നു എന്നുള്ളതാണ് അന്നത്തെ ഒരു ചിന്തയായിരുന്നു എൻ്റെ എൻ്റെ പള്ളിയിലെ ആദ്യത്തെ ഓർമ്മയത് ആ സമയത്ത് മുട്ടുമ്പോൾ തന്നെ നിൽക്കണം ഇരിക്കാനും പാടില്ല കൈവപ്പി പിടിച്ച് നിൽക്കണം അവിടെ കാലത്താലേക്ക് നോക്കുകയും ചെയ്യണം അങ്ങനെ എനിക്ക് കിട്ടിയ ആദ്യത്തെ ഒരു ഒരു ഈശോയെക്കുറിച്ചുള്ള ആദ്യത്തെ ഒരു വിളി അതാണ് ഈശോ അവിടെയുണ്ട് ആൾക്കാരിൽ വരുന്നുണ്ട് നോക്കണം കൈവ് പിടിച്ചു നിൽക്കണം ആദരവോടെ കേൾക്കുമ്പോൾ തന്നെ ഏറെ ഒരു സന്തോഷം കാരണം മണിയടി കേൾക്കുമ്പോൾ ഈശോ വരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവുന്നത് ഞാൻ അതിലേക്ക് തീർച്ചയായിട്ടും വരാം അതിനുമ്പോൾ ഒരു കാര്യം സാറിൻ്റെ ഇപ്പോൾ തീർച്ചയായിട്ടും വീടിൻ്റെ അതിനുശേഷം വീട് കുറച്ചുകൂടെ വലുതായല്ലോ അല്ലേ ഭാര്യയും മക്കളും ഒക്കെ അവരെ കുറച്ചുകൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് മൂത്തരണ്ട് സൗദിമാർ സിസ്റ്റർമാരായിരുന്നു വന്നില്ല എല്ലാവരും വിവാഹ ജീവിതത്തിലേക്ക് പ്രദേശമല്ല ഞാൻ വിവാഹം ചെയ്തിരിക്കുന്നത് പിന്നെ ഞങ്ങളുടെ ഇടവേളയിൽ നിന്ന് തന്നെയാണ് റൂബിന്നാണ് ഭാര്യയുടെ പേര് ഞങ്ങൾക്ക് മൂന്ന് മക്കൾ മൂത്ത മോള് റീനു റീനു വിവാഹം കഴിച്ചയച്ചിരിക്കുന്നത് ഇരിഞ്ഞാലക്കുട കൊമ്പൻ വീട്ടിലാണ് ഒരു ജീസസ് യുത്തിൽ ഡോക്ടർ വിമൽ ആ വിമൽ ഞങ്ങൾക്ക് നാല് കുട്ടികൾ മൂത്ത രണ്ട് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികൾ രണ്ടാമത്തെ മകൻ മകൻ മാരിയായിരിക്കുന്നതും ഇരിഞ്ഞാലക്കുട എന്നാണ് തട്ടിൽ വീറ്റ് കൊമ്പാർ അവന് രണ്ട് കുട്ടികൾ ഏഴേ മോളെ വിവാഹിച്ചിരിക്കുന്നത് എറണാകുളത്താണ് മുക്കടയിൽ നിന്ന് ആ മോക്ക് ഒരു കുട്ടി അവർ മോളിൽ ജോലി ചെയ്യുന്നുണ്ട് മരുമൻ ബിസിനസ്സിലാണ് മകൻ എഞ്ചിനീയർ ആയിരുന്നു ഒരു പതിനൊന്ന് വർഷം അത് കഴിഞ്ഞപ്പോൾ ഇപ്പം അത് രാജിവെച്ചിപ്പം നിയമം പഠിക്കുക അപ്പം എൽ എൽ ബി ജി ആണ് എൽ എൽ ബി ജിയാണ് അപ്പം ഏഴ് കൊച്ചുമക്കളുണ്ട് എനിക്ക് അതാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം സന്തോഷം സാറേ സാറ് ആദ്യം പറഞ്ഞു തുടങ്ങിയത് തന്നെ ഞാൻ തിരിച്ചു വരുവാണ് കാരണം ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറിന് ഏറെ പേർക്കും അറിയാവുന്നത് പക്ഷേ ഈ ഒരു നിയമത്തിൻ്റെ വഴിയിൽ അല്ലെങ്കിൽ ഒരു നീതി ന്യായത്തിൻ്റെ വഴിയിലാണ് ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീം കോടതിയിലൊക്കെ ഉള്ള സാറിൻ്റെ സേവനത്തിലാണ് പക്ഷേ ഒരു വലിയൊരു ശതമാനം മറ്റൊരാളുകൾക്ക് സാറിന് അറിയാവുന്നത് ഇതോടൊപ്പം തന്നെ സാറിൻ്റെ ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ വഴിയിൽ കൂടി കൂടിയാണ് സാറ് പറഞ്ഞു തുടങ്ങിയതാണ് അപ്പച്ചനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയതാണ് എങ്ങനെ വീടും വീട്ടിലെ അംഗങ്ങളും മാതാപിതാക്കളും മറ്റ് സഹോദരങ്ങളും ഈ താനിപ്പുഴ ഇടവുകയുമൊക്കെ സാറിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ഈ വഴിയെ ഇന്ന് ഒരു നീതിന്യായ വ്യവസ്ഥയിൽ പോലും സാറിനെ ഏറ്റവും കൂടുതൽ ആളുകൾ റെസ്പെക്റ്റ് ചെയ്യുന്നത് സാറ് ഒരു ദൈവഭയമുള്ള ആൾ നീതി മാത്രം അന്വേഷിക്കുന്ന ഒരാൾ ഈ വിശ്വാസത്തിൻ്റെ വഴിയുടെ ഒരു പശ്ചാത്തലം കൂടിയാണെന്നാണ് ഞാൻ കരുതുന്നത് അത്ര എങ്ങനെയാണ് ഈ വിശ്വാസത്തിൻ്റെ വഴിയിലേക്കുള്ള ഈ നടപ്പിൽ കുടുംബാംഗങ്ങൾ എങ്ങനെ സാറിനെ സഹായിച്ചു ഇടവക എങ്ങനെ സഹായിച്ചു എന്നൊന്ന് പറയാം അവസാനം പറഞ്ഞിടത്ത് ഞാൻ തുടങ്ങാം പൊതുവേ ഞാൻ റിട്ടയറിന് ശേഷം എന്നോട് ആളുകൾ പറഞ്ഞിട്ടുള്ളത് ആ കോടതിയിൽ അദ്ദേഹം ഒരു ദൈവവിശ്വാസിയാണ് എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകുന്ന ആളാണ് അതുകൊണ്ട് നീതി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടും ഒരു ദോഷം സംഭവിക്കില്ല അങ്ങനെ വലിയൊരു വിശ്വാസം ആളുകൾക്കുണ്ടായിരുന്നു ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട് ആ മനുഷ്യൻ അതുകൊണ്ട് ഒരിക്കലും ഒരു ഒരു തരത്തിലുള്ള ദോഷവും അവിടെ നിന്ന് വരില്ല അല്ലെങ്കിൽ തെറ്റ് സംഭവിക്കില്ല കാരണം ദൈവം കാക്കുന്നു എന്നുള്ളൊരു ഭയങ്കര ഒരു വിശ്വാസം അവിടെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഒരു വർഷത്തിലധികം ജോലി ചെയ്തിരുന്നത് അല്ലോ ജോലി അല്ല കൂടെ ഇരുന്നായിരുന്നു ജഡ്ജി ജസ്റ്റിസ് നരിമാനാണ് നരിമൻ ഒരു പാഴ്സി പ്രീസ്റ്റാണ് അപ്പം എനിക്കാണെങ്കിൽ ഒരു സെമിനാരി പശ്ചാത്തലം ഉണ്ടായിരുന്നു അത് വളരെ അധികം പേർക്ക് അറിയാമായിരുന്നു അവിടെ പിന്നെ ഞങ്ങളുടെ കോടതി പ്രീസ് കോട്ടെന്ന് അറിയപ്പെടുമായിരുന്നു ഒരു ഇടയ്ക്ക് അവിടെ അപ്പോൾ പ്രീസ് കോട്ടെന്ന് അറിയപ്പെടാനുള്ള കാരണം തന്നെ അങ്ങനത്തെ ഒരു ഒരു സമീപനം മനോഭാവം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അവൻ്റെ പിറകോട്ട് ഞാൻ ഈ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അപ്പച്ചൻ്റെ കൂടെ വരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഈ പശ്ചാത്തലാഴ്ചക്ക് മിക്കവാറും ഞാൻ അമിച്ചറോടെ പ്രത്യേകിച്ച് ആരാധിക്കുമായിരുന്നു കാരണം അവിടെ പോയിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു വലിയൊരു ഒരു സുഖം സന്തോഷമാണ് കുറച്ച് എക്സ്ട്രാ ടൈം നമുക്ക് ദേവാലയത്തിൽ ഇരിക്കാൻ കിട്ടുന്നത് അല്ല വൈകി വേണമെങ്കിൽ ഇരിക്കാം അങ്ങനെയൊക്കെയുള്ള വലിയ സന്തോഷം ആ സമയത്തെക്കുറിച്ചൊക്കെ വളരെ സന്തോഷത്തോടെ ഓർക്കാറുണ്ട് അന്ന് ഈ രാത്രി മുഴുവൻ ആരാധനയുള്ള സമയമാണ് എൻ്റെ തീർപ്പകാലത്ത് അന്ന് കുർബാനക്ക് ഇപ്പോൾ സവ്യാഴാഴ്ച രാത്രി എട്ട് മണിയോട് ഒന്നും അവസാനിപ്പിച്ചിരുന്നില്ല അപ്പം പതിനാത്രി പോലും ഞങ്ങൾക്കൊക്കെ അനുവാദം കിട്ടിപ്പോയിരുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ദുഃഖ വെള്ളിയാഴ്ച കുരിശിൻ്റെ വഴിയും ഒരു കൊല്ലാഴ്ചത്തെ കുരിശ്ശു ചുമനവും ഇപ്പോഴാണ് നമുക്ക് തിരുസ്വരൂപം വന്നത് അന്ന് തിരുസ്വരൂപം വന്നിട്ടില്ലായിരുന്നു അന്ന് കുരിശ്വരൂപ കുരിശിൻ്റെ ചുമ്മാനം മാത്രമല്ലായിരുന്നു അന്നത്തെ ദിവസം പേരൊന്നും വായിക്കാൻ പാടില്ല ചിരിക്കാൻ പാടില്ല ഒച്ച വയ്ക്കാൻ പാടില്ല ഞങ്ങളെ കുളിക്കാൻ പോലും പെടില്ലായിരുന്നു ഇപ്പോഴില്ല കാരണം ആ ദിവസത്തിൻ്റെ ആ ഒരു വിശുദ്ധി മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ആ സമ്പൂർണതയിൽ ആ ദിവസം ആചരിക്കണം അന്നത്തെ ദിവസം വായിക്കാൻ അനുവദിച്ചിട്ടുള്ള ഏക പുസ്തകം ഞങ്ങൾക്ക് അവിടെ സുശേഷങ്ങളുടെ മുഴുവൻ ബൈബിൾ അന്നില്ലായിരുന്നു സുവിശേഷങ്ങളുടെ പുസ്തകം ആ പുസ്തകം എല്ലാവർക്കും വായിക്കാം എൻ്റെ ചെറുപ്പത്തിലൊരു ഓർമ്മയാണത് അപ്പോൾ ആ ദിവസത്തെക്കുറിച്ചുള്ള എൻ്റെ മാതാപിതാക്കന്മാളുടെ ആ കാഴ്ചപ്പാട് മനോഭാവം അതിൻ്റെ അതിൻ്റെ പരിശുദ്ധിയുടെ പൂർണ്ണതയെക്കുറിച്ചുള്ള അവരുടെ ഒരു സമയം എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് അപ്പത്തൻ ജോലിക്ക് പോകുമ്പോൾ പിന്നെ ഞാൻ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത് എൻ്റെ ചേച്ചിമാരുടെ കൂടെയാണ് ചേച്ചിമാരുടെ ചേട്ടൻ്റെ കൂടെയാണ് രാവിലെ പോയിക്കൊണ്ടിരുന്നത് അപ്പം അന്നത്തെ എൻ്റെ വളരെ ദീപ്തമായ ഒരു ഓർമ്മ എന്നൊക്കെ പറഞ്ഞാൽ കൊന്ത നമസ്കാരം അന്ന് ഇന്നത്തെ പോലെ വൈകിട്ടല്ല ഒറ്റന്ന് ഒക്ടോബർ മാസത്തിൽ രാവിലെയാണ് അപ്പോൾ ആ മണിക്ക് എഴുന്നേറ്റ് ചൂട്ട് കത്തിച്ച് പിടിച്ച് ഇങ്ങനെ നടന്നവരോട് പോയി കൊന്ത ഒരു ഒരു വലിയൊരു അനുഭവമായിരുന്നു അത് അത് രണ്ടാമത്തെ ഒരു വലിയൊരു ഓർമ്മയാണത് പിന്നീട് എനിക്ക് ഈ എൻ്റെ അച്ഛനെന്നപോലെ തന്നെ ഈശോയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് കിട്ടിയപ്പോൾ എനിക്ക് ഈശോ അറിയണമെന്നുള്ള ഒരു ആഗ്രഹം എന്നപ്പോൾ അതൊരു ഏഴ് വയസ്സിൽ ആ സംഭവം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് വയസ്സായപ്പോൾ ഞാൻ സുറിയാനിക്കുർവാനിക്ക് ദേവാലയ ശുശ്രൂഷയായിട്ട് ഞാൻ അൽത്താര അൽത്താര കയറിയത് അൾത്താര ബാലനായിട്ട് കയറിയതാണ് സുഹാനിക്കു റുഖാനിക്ക് കൂടി തുടങ്ങിയതാണ് അന്നു മുതൽ ഇന്ന് വരെ ഞാൻ എനിക്ക് അൾത്താരയിൽ ഉള്ള ആ അടുപ്പം എനിക്ക് ഇന്നേവരെ ഒരു ഒരിക്കൽ പോലും കുറയ്ക്കേണ്ടി വന്നിട്ടില്ല ആൾത്താരോടുള്ള അടുപ്പം എന്നെ വല്ലാതെ ഒരു അനുഗ്രഹ സ്രോതസ്സായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എപ്പോഴും മക്കളോടും എല്ലാവരോടും പറയാറുണ്ട് എത്ര കൂടുതൽ ആൾത്താരോട് അടുത്ത് നിൽക്കുന്നു അത്രയധികം ദൈവം നിന്നെയും ചേർത്ത് നിർത്തും ദൈവം കൈവിടാതിരിക്കും കാരണം കയ്യെത്താവുന്ന ദൂരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ് ഒരു കാഴ്ചപ്പാട് അതുകൊണ്ടാണ് ഇന്നും ദേവാലയ ശുശ്രൂഷ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇന്നും ഞാൻ പല ഡൽഹിയിലാണേലും ജഡ്ജിയായിരുന്നപ്പോഴാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഞാൻ നിൽക്കണിക്കൂടെ ഒക്കെ ചെയ്യണം അപ്പോൾ ആ ഒരു ഇല്ലാത്ത ഓർമ്മ പിന്നെ എൻ്റെ മൂന്നാമത്തെ ഓർമ്മ ഇരിക്കുന്നത് എൻ്റെ അമ്മച്ചയാണ് എന്നെ ആദ്യമായിട്ട് സുഹൃദേവൻ എന്നെല്ലാം പഠിപ്പിച്ച് എൻ്റെ അമ്മ എൻ്റെ ആശ്രയം അപ്പം പ്രത്യേകിച്ച് ഇടിവെട്ട് മഴയൊക്കെ വരുമ്പോൾ ഉടനെ തന്നെ പോയി എല്ലാവരും വിളിച്ചു വെട്ടി മുട്ടു ബർബര പുണ്യതിയോടുള്ളൊരു പ്രാർത്ഥന സാൽമണ്യമ്മ ഒത്തിനോക്കി ചെല്ലി അതുപോലെ മടിയിലിരുത്തിയപ്പോഴും എൻ്റെ അമ്മ എൻ്റെ ആസ്ഥ എന്നുള്ള സുഹൃത്തിൽ നിന്നെല്ലാം പിടിപ്പിച്ചു പിന്നെ കൊന്തയോടുള്ള എൻ്റെ ഒരു ഒരു മായാത്തൊരു ഓർമ്മ എന്ന് പറഞ്ഞത് എൻ്റെ അപ്പത്തന്നെ ഈ താനിപ്പുഴ എറണാകുളം ആയിക്കോട്ടെ ജോലിക്ക് പോകുമ്പോൾ അരേലൊരു ബെൽറ്റ് കിട്ടിയിട്ടുണ്ടാകുന്ന ഒരു പേഴ്സുണ്ട് ആ പേഴ്സിൽ കൊന്ത ഉണ്ടാകും അപ്പോൾ യാത്രയിലും കൊന്തയിൽ ഒരു പക്ഷേ യാത്രയിൽ കൊന്തേലാനായിട്ട് എനിക്ക് ഒരു വലിയൊരു പ്രചോദനമായത് ഒരു പക്ഷെ അപ്പം ഒരു ഓർമ്മ ഒരു കറുത്ത കൊന്താണ് എപ്പോഴും ഓർക്കുന്നുണ്ട് കൊന്തയാണ് അപ്പം വേറെ പല വിചാരങ്ങൾക്കോ ദുർവിചാരങ്ങൾക്കോ ഒന്നും സമയമില്ല ഉള്ള സമയം ദൈവവിചാരത്തിൽ ഇതിൻ്റെ കൊന്തില്ല അപ്പം അത് എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോഴും ഞാൻ എവിടെ യാത്രയ്ക്ക് പോകുമ്പോഴും കുടുംബം ഒരുമിച്ച് യാത്രയ്ക്കാറില്ല ഞങ്ങളുടെ കുടുംബത്തിൻ്റെ യാത്രകളിൽ എപ്പോഴും ഒരു ജവമാല ഉറപ്പായിട്ടുണ്ടാവും ഒരു ജവമാലയില്ല ജവമാലകൾ ഞാൻ ചെല്ലാറുണ്ടായിരുന്നു ഈ ഞാനിപ്പോഴും ഞാനൊരിക്കലും ഈ ഞാൻ ധാരാളം യാത്ര ചെയ്യുന്ന ആൾ പക്ഷേ ഞാൻ ഒരിക്കലും യാത്രയിൽ അധികം കാര്യമായിട്ട് വായിക്കാറില്ല അത്ര അത്യാവശ്യം വേണ്ടി വായിക്കുന്നില്ല അടുത്ത സമയം ഞാൻ ചെല്ലാറുള്ള ചെയ്യാറുള്ളത് മല അർപ്പിക്കാൻ നല്ലത് ഒട്ടേറെ പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട് വാട്ട് ആർ യു എന്താ ഇതൊക്കെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ഒരു കൊന്താൻ ചെല്ലുന്നതാണ് അപ്പോൾ എന്താ കൊന്താന്ന് ചോദിച്ചിട്ട് ചിലവരുണ്ട് അപ്പോൾ അവരും ഇതുപോലെ ഒരു പ്രാർത്ഥനാ ഇരിക്കാനായിട്ട് സഹായമായിട്ടുണ്ട് അങ്ങനെ ഒരു എൻ്റെ ചെറുപ്പത്തിലുള്ള ഓർമ്മകൾ എന്നെ ഒട്ടേറെ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പഠിച്ചത് ഒരു കർമ്മയത്ത കോൺവെൻറ് സ്കൂളിലാണ് എൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസം രണ്ടാം ക്ലാസ്സിലാണ് ചെന്ന് ചേരുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അവിടെയുള്ള സ്ഥലം ചെങ്ങൽ ചെങ്ങൽ സ്കൂൾ ചെങ്ങൽ സ്കൂൾ ചെങ്ങൽ സെൻറ് ജോസഫ്സ് സ്കൂൾ അപ്പോൾ അവിടെയുള്ള സിസ്റ്റർമാർ അടുത്ത് വിളിച്ചിട്ട് പിന്നെ കഴുത്തിൽ കിടക്കുന്ന കുരിശ് രൂപമൊക്കെ എടുത്ത് കാണിച്ചിട്ട് മോനീശോയെ കണ്ടു ഈശോ അപ്പം നമ്മൾ നുള്ളിപ്പിച്ച് മാധ്യമം പറഞ്ഞ് പരാതി പറയാനായി തരുമ്പം മോനീശോയെ നോക്കി ഈശോ എന്തോരും പിന്നെ സഹിച്ച് കുരിശി കിടന്നുകൊണ്ട് എന്തെങ്കിലും തെറ്റിയതുകൊണ്ട് തെറ്റിൻ്റെ അതല്ല മതങ്ങൾ ക്ഷമിക്കാൻ മറക്കും അപ്പം ക്ഷമിക്കാൻ മറക്കാൻ പൊറുക്കാൻ ഒക്കെയുള്ളൊരു വലിയൊരു മനോഭാവം വളരെ ചെറുപ്പത്തിൽ ഒരു വിത്ത് പോലെ എന്നിൽ വധിച്ചത് അവിടെ നിന്നാണ് എൻ്റെ ഒരു ശക്തമായ രീതിയിൽ എന്തുമാത്രം ജീവിതത്തിൽ നമുക്ക് അതിനുശേഷം എത്രയോ ആയിരക്കണക്കിന് പ്രാവശ്യം ആയിരക്കണക്കിന് ആളുകളോട് ആയിരക്കണക്കിന് അവസരങ്ങളിൽ ക്ഷമിക്കേണ്ടി വന്നപ്പോൾ കിട്ടിയ ഒരു ഊർജ്ജം ആദ്യകാലത്തന്നെ എനിക്ക് പിന്നെ എൻ്റെ ഒരു ഓർമ്മ ഇതുപോലെ എന്നെ പഠിപ്പിച്ചിരുന്ന സിസ്റ്റർ ഇതുപോലെ തന്നെ നികളം ഈ വാക്കുന്ന ആർക്കും അറിയില്ല അഹങ്കാരമെന്നറിയാം അഹങ്കാരം നികളം അപ്പം എന്നെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു ആ സിസ്റ്റനോട് പഠിപ്പിച്ച മോനെ താണനിലത്തെ നീരോടും അതിന് ദൈവം തുണയേകൂ അപ്പം ഒരു എളിമയുള്ളവനായിരിക്കണം നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത് നെഗിക്കരുത് നമുക്ക് നെഗളിക്കാൻ പാടില്ല ഈശോയ്ക്ക് ഈശോയെ കണ്ടു മതാനെ കണ്ടോ ഈശ്വരന്മാരെയൊക്കെ കണ്ടോ അവർക്ക് എന്തൊരു ലളിത ജീവിതമായിരുന്നു എന്തൊരു വിനയമുള്ളവനായിരുന്നു മോൻ അങ്ങനെ എപ്പോഴും ഒരു വിനയമുള്ള കൊച്ചായിട്ട് വളർന്നു അതെൻ്റെ മനസ്സിൽ വലിയൊരു ഓർമ്മയായിട്ട് അപ്പോഴും എപ്പോഴും കിടപ്പുണ്ട് അതുകൊണ്ട് ഒരിക്കൽ പോലും എനിക്ക് ജീവിതത്തിൽ പിന്നെ സാധാരണയിലൊരു മനുഷ്യനെത്താവുന്ന എൻ്റെ അവസ്ഥയിൽ എത്താവുന്ന ഞാൻ ഒരു മലയാളത്തിൽ ഇംഗ്ലീഷ് പഠിച്ച ആളാണ് എത്താവുന്ന സ്ഥാനങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ ഉയരങ്ങൾ ദൈവത്തിന് എത്തിച്ചു പക്ഷേ ഒരിക്കൽ പോലും ആ ഉയരത്തിൻ്റെ വലിപ്പം എൻ്റെ തലയിൽ കയറിയിട്ടില്ല കാരണം എത്രോളം ദൈവം എന്നെ ഉയർത്തുന്നു എന്നുള്ളത് അത്രത്തോളം ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ചെറുതാവാനായിട്ട് ഉള്ളൊരു ഒരു വിത്ത് അത് ചെറുപ്പത്തിൽ എനിക്ക് കിട്ടിയതാണ് ഞാൻ എന്നോട് ഋചിയെ ചോദിച്ചുകൊണ്ടേ ഞാൻ പറയാറുണ്ട് ഇതിൻ്റെ എല്ലാം ആദ്യ മുഗുളങ്ങൾ എൻ്റെ ചെറുപ്പത്തിലുള്ള കുടുംബത്തിൻ്റെ പരിശീലനം കുടുംബത്തിൽ നിന്ന് കിട്ടിയത് പ്രത്യേകിച്ച് പരിശീലിപ്പിക്കുകയല്ലേ കുടുംബത്തിൽ ഞാൻ കണ്ടതും ഞാൻ അനുഭവിച്ചതും എൻ്റെ ജീവിതത്തെ സ്പർശിച്ചതും പക്ഷേ എന്നാ ഈ ഗുരുക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്നും എനിക്ക് പകർന്നു കിട്ടിയതാണ് അവരങ്ങനെ തന്നെയാണ് ജീവിക്കുന്ന മാതൃകകളായിരുന്നു ആ വെളിച്ചമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളിൽ കൊണ്ടുനടക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ശരിക്കും കത്തോലിക്ക സഭയുടെ ഒരു പശ്ചാത്തലത്തിൽ വിശ്വാസത്തിൻ്റെ വഴിയിൽ വളരെ കാര്യമായ ഒരു പങ്കുവഹിക്കുന്ന ഘടകങ്ങളാണ് നമ്മളുടെ ഭക്തസംഘടനകൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന വിവിധ സംഘടനകൾ എനിക്ക് സാർ എനിക്ക് ചെറുതായിട്ടൊക്കെ അറിയാവുന്ന പശ്ചാത്തലത്തിൽ സാറിൻ്റെ ഇത്തരത്തിലുള്ളൊരു വളർച്ചയുടെ പശ്ചാത്തലത്തിലും ഇടവക ദേവാലയത്തിൽ നിന്ന് തുടങ്ങുന്ന സംഘടനാ പ്രവർത്തനങ്ങൾ ഭാഗമായിരുന്നു എന്നാണ് എൻ്റെ ചെറിയ അറിവ് അതിനെക്കുറിച്ച് ഞാൻ കത്താലിക സഭയില് പ്രവർത്തിക്കാത്ത അല്ലെങ്കിൽ ബന്ധപ്പെടാത്ത ഏക സംഘടന എനിക്ക് വേണത് മാതൃസംഘടനയായിരിക്കും മാതൃ മാതൃ മാതൃസംഘം ഓട്ടേ പക്ഷേ അതിൽ ഒഴിച്ചുമ്പോൾ കാരണം ചെറുപ്പത്തിൽ സത്യദൈവത്തിൽ ബാലവേദി തുടങ്ങി ദീപിയൽ ഡി സി എൽ തുടങ്ങി തിരുവാലസക്കൻ തുടങ്ങി അതാണ് മൂന്ന് ചെറുപ്പത്തിൽ വളരെ ഉണ്ടായിരുന്നു അതിനെ പിന്നെ ചെറിയ ഉഷ്ണ വിഷലയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് മരിയാൻ സൊഡാലിറ്റി അന്ന സൊഡാലിറ്റി ആയിരുന്നു മരിയാൻ സൊഡാലിറ്റിയിൽ ഞാൻ ചെറുപ്പമായിരുന്നു അംഗത്ത് കൊടുത്തിട്ടുണ്ട് അന്നത്തെ പീത്ത എനിക്ക് തന്ന ഒരു വലിയൊരു ഒരു ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു ഒരു പീത്ത കെട്ടി പീത്ത കയറ്റിലിട്ട് ഒരു ഓഫീസേ അല്ല എന്നുള്ളത് സർജി ഓഫീസ് എന്നാണ് അപ്പം ആ ഓഫീസിൽ വരി വരിയായിട്ട് നിന്ന് ഈ പീത്ത കയറ്റിലിട്ട് അതൊരു വലിയ കാരണം അങ് അങ്ങത്തുള്ളവർക്കെ അങ്ങ് നിൽക്കാൻ പറ്റുള്ളൂ അതിൽ വലിയ അനുഭവമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മിഷൻ ലീഗിൽ മിഷൻ ലീഗിലാണ് ഞാൻ കൂടുതൽ കാര്യമായിട്ട് പ്രവർത്തിച്ചത് അതിൻ്റെ ശാഖ അംഗം മുതൽ രൂപത പ്രസിഡന്റ് സെക്രട്ടറി പ്രസിഡന്റ് ദേശീയ ഓർഗനൈസർ ആദ്യത്തെ ദേശീയ പ്രസിഡന്റുമാണ് മിഷൻ ലൈൻ്റെ അങ്ങനെ ആ തലങ്ങളിൽ ഭക്തസംഘടനകളിലൂടെ ഒത്തിരി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് നാത്താലിനുള്ള സംഘടനകൾ അങ്ങനെ മിക്കവാറും സംഘടനകൾ യൂത്ത് യൂത്ത് യുവജന സംഘടനകളൊത്തിരി കാര്യമായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നീട് എനിക്കറിയാവുന്ന മിക്കവാറും കത്തലിക്കാസഭയിലെ സംഘടനകളുമായിട്ട് ഒട്ടേറെ പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഒരു പ്രായമായി കഴിഞ്ഞപ്പോൾ നമ്മുടെ തിരുസഭയുടെ ഔദ്യോഗിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനായിരിക്കുന്നത് അപ്പോൾ ഒട്ടേറെ ആലോചനാ സമിതികളിലങ്ങനായിരുന്നു എറണാകുളം അതിരൂപതയിലെ ആദ്യത്തെ പാസ്റ്റ കൗൺസിലിൻ്റെ ആദ്യത്തെ അൽമായ സെക്രട്ടറി ആണേ അതുപോലെ നമ്മുടെ കെ സി ബി സിയുടെ അൽമായ കമ്മീഷൻ്റെ ആദ്യത്തെ അൽമായ സെക്രട്ടറിയാണ് അതുപോലെ അൽമായ കമ്മീഷൻ്റെ സെക്രട്ടറി അച്ഛന്മാരായിരുന്നു തോപ്പലച്ഛനാണ് അവസാനത്തിൽ സെക്രട്ടറി അതിൻ്റെ ഓർമ്മയെ സ്മരിച്ചുപോയി അപ്പോൾ അന്ന് പാലക്കാട്ട് രൂതാമ്പ ഇരുമ്പം പിതാവായിരുന്നു ആദ്യത്തെ ആ കമ്മീഷൻ ചെയർമാൻ ആ പിതാവാണ് കുര്യൻ ജോസഫ് അതിൻ്റെ സെക്രട്ടറി ആണോ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു എന്നെ അത്ര വിശ്വാസമായിരുന്നു എനിക്ക് വലിയ സ്നേഹവും ആദരവും ഒരു പിതാവായിരുന്നു അങ്ങനെ എന്നെ ആദ്യത്തെ സെക്രട്ടറിയാക്കി അപ്പോൾ കെ സി ബി സിയുടെ അൽമായ കമ്മീഷൻ്റെ സെക്രട്ടറി ഒരു അൽമായനാവുന്ന അന്നാണ് ആദ്യമായിട്ട് അത് ഞാൻ കാലഘട്ടങ്ങളങ്ങ് പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മുടെ കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യ പാസ്റ്റർ കൗൺസിൽ കഴിഞ്ഞിട്ട് പിന്നെ ഈ അന്ന് നാഷണൽ അഡ്വൈസറി കൗൺസിൽ ടു സി ബി സി ഐ എന്നു എന്നുള്ളതായിരുന്നു ആദ്യത്തെ മെട്രാൻ സമിതി ഉപദേശിക്കുന്ന ഒരു ഉപദേശ സമയം അതിനകത്ത് പതിനാറ് വെള്ളത്തുള്ള ഞാൻ പ്രവർത്തിച്ചു അതാണ് പിന്നീട് സി സി ഐ മാറി കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യ അതിൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട വൈസ് പ്രസിഡന്റാണ് ആണ് പ്രസിഡന്റ് എപ്പോഴും സി ബി സി ഐയുടെ പ്രസിഡൻ്റായിരിക്കും ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻറ് വൈസ് പ്രസിഡന്റാണ് ഞാൻ പിന്നീട് പൊന്തിപ്പൽ കൗൺസിൽ ഫോർ ലൈറ്റി റൂമിൽ അതിലായിരുന്നു അങ്ങനെ ഒരൽമായന ത്രിസഭയിൽ പ്രവർത്തിക്കാവുന്ന ഒട്ടേറെ രംഗങ്ങൾ ആ രംഗങ്ങളെല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഒരു സജീവ പങ്ക് വഹിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ എന്നോട് കുടുംബത്തിൽ ഒരു ഒരുപക്ഷെ കുടുംബത്തിൽ തെളിവഴിച്ചേക്കായി ഉള്ള സമയം സഭയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ഞാൻ ഞാനപ്പോൾ ഇരുന്ന് ഒരുമിച്ചിരുന്ന് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ദൈവീക കാര്യങ്ങൾ ഇടപെട്ടുകറിൻ്റെ പേരിൽ എൻ്റെ വക്കീൽ പണിക്കോ അല്ലെങ്കിൽ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിനോ വരുമാനത്തിനോ ഒരു കുറവുണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല അതെല്ലാം പിന്നെ വളരെ നന്നായി ദൈവം പരിപാലിച്ചു അന്ന് പലരും പറയുന്ന പോലെ സഭയുമായി ബന്ധപ്പെട്ട സഭയുടെ കേസുകളല്ലായിരുന്നു എൻ്റെ കേസ് എൻ്റെ കേസുകൾ മുഴുവൻ അധികം ഈ വരുമാനമുള്ള ഫീസ് കയറുന്ന കേസുകൾ എന്ന് പറയുമ്പോൾ മുഴുവൻ വ്യവസായികളുടെ കേസുകളായിരുന്നു അധികം സഭയുടെ കേസുകളല്ലായിരുന്നു അധികം എൻ്റെ വ്യവസായികളുടെ കേസുകൾ അപ്പം സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടോ ദിവസം രാവിലെ പള്ളി കൊണ്ട് ഇന്നലെയും ഇതില്ല കഴിഞ്ഞ ആഴ്ച ഫലിയേഴ്സ് നരിമാൻ ഞങ്ങളുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ റിട്ടേണിന് ശേഷമുള്ള മീറ്റിംഗ് അപ്പോൾ പറഞ്ഞു ഹീ ഗോസ് ടു ചർച്ച് എവറി ഡേ പറഞ്ഞു അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ജഡ്ജ് ആൻഡ് ഹീ ഡിഡ് ആസ് ആസ് എ ജഡ്ജ് ജഡ്ജിയായിരുന്നു ഇപ്പോൾ എല്ലാ ദിവസവും പള്ളി പോയിരുന്നു ഞാൻ പറഞ്ഞു രണ്ടു പ്രാവശ്യവും പോയിരുന്നു പറ്റുന്ന ദിവസങ്ങളിൽ രാവിലെയും പോയിരുന്നു വൈകിട്ടും പോയായിരുന്നു രണ്ടും ദീപവലി പങ്കെടുത്തിട്ടുള്ള എത്രയോ ദിവസമുണ്ട് മൂന്ന് ദീപലി പങ്കെടുത്തിട്ടുള്ള ധാരാളം ദിവസമുണ്ട് നാലും ദീപാവലി പങ്കെടുത്തിട്ടുള്ള ദിവസമുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ അത് ഞാൻ ഓസ്ട്രേലിയയിലെ മകളുടെ അടുത്ത് പോയ സമയത്തായിരുന്നു നമ്മുടെ ഒരു ആശ്രമ ദേവാലയത്തിൽ രാവിലെ മൂലം കുറവാനുണ്ട് അപ്പം ഭയങ്കര സന്തോഷമാണ് എനിക്ക് തുടർച്ചയായിട്ട് തുടച്ചയായിട്ട് ദിവേലി പങ്കെടുക്കാന്നുള്ളൂ പ്രത്യേകിച്ച് നമുക്കൊരു വിനോദയാത്രയ്ക്ക് പോയെന്നുള്ള ഇങ്ങനെ ഒരു ക്രോ പങ്കെടുക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കാൻ കൂടുതൽ വലിയ സന്തോഷം ആണെന്നുള്ളൂ അപ്പോൾ ഞാനിത് പറഞ്ഞപ്പോൾ അങ്ങനെ സ്റ്റിൽ യു ഫൗണ്ട് ടൈം എന്ന് വെച്ചു എന്നിട്ടും ഇതിനൊക്കെ സമയം കിട്ടുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് സുപ്ര ദൈവാ സുപ്രീംകോടതിയുടെ ചരിത്രത്തിൽ ആയിരത്തിൽ കൂടുതൽ വിധികൾ എഴുതിയിട്ടുള്ള പത്ത് പേരിലൊരാളായി ഞാൻ മാറി അപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതമായിരുന്നു വേഡ് യു ഗെറ്റ് ടൈം ഞാൻ പറഞ്ഞു എനിക്ക് ദൈവത്തിന് വേണ്ടി സമയം കൊടുത്തതിൻ്റെ പേരിൽ എനിക്ക് ഒരിക്കൽ പോലും ഒന്നിനും ഒരു കുറവായിട്ട് കുറവുണ്ടായിട്ടില്ല മാത്രമല്ല മാത്രമല്ല നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല അതിനേക്കാൾ കൂടുതൽ ജ്ഞാനം തിരിച്ച് കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് കുറച്ച് അധ്വാനം മതി കൂടുതൽ കൃപ അതിലൂടെ കിട്ടി അതുകൊണ്ട് എനിക്ക് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഒരു കുറവും വരുത്താതെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഔദ്യോഗിക ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഒരു കുറവും വരുത്താതെ എനിക്ക് നിർവഹിക്കാൻ കഴിഞ്ഞു ഞാൻ മക്കളോട് തന്നെ പറഞ്ഞു കൊടുക്കുമായിരുന്നു നമ്മൾ പരീക്ഷയുള്ള ദിവസങ്ങളിൽ അരമണിക്കൂർ ഈശോയുടെ അടുത്ത് പോയി ആ ദിവലിയെ സംബന്ധിച്ചുകൊണ്ട് മാത്രം സംവദിക്കാതിരുന്നുകൊണ്ട് പഠിച്ചുകൊണ്ട് ഒന്നും കിട്ടാനില്ല നേരെ മറിച്ച് നമ്മൾ അധ്വാനിച്ചു ആ അധ്വാനത്തിന് പ്രതിഫലമായിട്ട് കർത്താവെ നീ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനും ഞങ്ങൾ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ദൈവലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്ന എൻ്റെ മക്കൾക്കാണ് ഞാൻ കൂടുതൽ മാർക്ക് കിട്ടണേ കണ്ടിട്ടുള്ളത് പള്ളിയിൽ അതിരുന്ന് ആ സമയം കൂടെ കൂടി പഠിച്ചിട്ടുള്ളവരെല്ലാം കഷ്ടപ്പെട്ടിട്ടുള്ളൂ എൻ്റെ അതിനനുഭവത്തിൽ ഞാൻ തോന്നിയിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരും പലരും പല പരീക്ഷകളുടെ സമയത്തും ദേവാലയത്തിൽ പോകുന്ന സമയത്താണ് കൂടുതൽ പഠിക്കുക കാരണം രാവിലെ ഇരുന്ന് പഠിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് പറഞ്ഞിട്ട് എനിക്കത് തോന്നിയിട്ടില്ല ഞാൻ ഒരു താരതമ്യപ്പെടുത്തി പറയുന്നതല്ല പക്ഷെ എന്നാൽ പോലും എൻ്റെ ഒരു ആശയം വ്യക്തമാകാൻ വേണ്ടി ഞാൻ പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ആ ദേവാലയത്തിലെ വിശുദ്ധമായ പങ്കെടുക്കാതെ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല കാരണം നിറവ് അവിടെ നിന്നാണ് ഇതേ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോൾ എന്തുമാത്രം ഞാൻ പഠിച്ചാലും പഠിച്ച് ഓർമ്മിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമുണ്ട് ഒരു കാര്യമില്ല എന്തുമാത്രം ഞാൻ പരിശ്രമിക്ക പിന്നെ തയ്യാറെടുത്തിട്ടുണ്ടെങ്കിലും ആ തയ്യാറെടുത്തതിനെ എനിക്കത് പ്രയോഗിക്കാൻ കഴിയില്ല എന്നൊരു പ്രയോജനമുണ്ട് ഇത് പ്രയോഗിക്കാനുള്ള ശക്തി തരുന്നവരെ പശുദ്ധനാവാണ് പ്രയോഗിക്കാനുള്ള ശക്തി തരുന്നവരെ കർത്താവൻ അപ്പോൾ ആ കർത്താവിന് കൊടുക്കേണ്ട സമയവും കർത്താവിന് കൊടുക്കേണ്ട ആ ഒരു വാത്സല്യം നമുക്ക് വാത്സല്യം കിട്ടണമെങ്കിൽ വാത്സല്യം അങ്ങോട്ടും കൊടുക്കണം ആ സ്നേഹവും സൗഹൃദവും എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക ഈശോയെ സ്നേഹിക്കുക എന്ന് സ്നേഹിക്കുകയെന്നുവെച്ചാൽ അർത്ഥം ഈശോയെ ബഹുമാനിക്കുക ഈശോയെ ആരാധിക്കുക എന്നുള്ളതാണ് തിരിച്ച് ഈശോയെ ആരാധിക്കുക പറഞ്ഞാൽ അർത്ഥം ഈശോയെ സ്നേഹിക്കുക സ്നേഹത്തിൻ്റെ അടയാളം തന്നെ സ്നേഹത്തിൻ്റെ അടയാളം എന്നുള്ളത് സാന്നിധ്യമാണ് ഞാൻ തന്നെ സ്നേഹിക്കുന്നുകൊണ്ടൊരു കാര്യമില്ല സ്നേഹിക്കുന്നുണ്ട് അടുത്ത് കാണാൻ കഴിയും അപ്പോൾ ആ ഒരു സ്നേഹം സാന്നിധ്യത്തിലൂടെയും സാമീപ്യത്തിലൂടെയും പ്രകടമാക്കാൻ കിട്ടുന്ന അവസ്ഥയുണ്ട് ഒരിക്കൽ പോലും ഞാൻ മാറ്റി വരുത്തല്ല അതിൻ്റെ പേര് ഞാൻ പറയാൻ കാരണം അതിൻ്റെ പേരിൽ എനിക്ക് ഒരു കുറവും ഒരിക്കലും വന്നിട്ടില്ല അത് മാത്രമല്ല നിറവ് കൂടിയിട്ടേ ഉള്ളൂ ഏറെ സന്തോഷം സാറേ സാറ് പറയുമ്പോൾ ഉള്ള ഒരു പ്രത്യേകതയാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ സാധാരണ ജീവിതത്തിലെ ദൈനംദിന കാര്യങ്ങളാണ് സാറേറ്റവും വിശ്വസതയോടെ ചെയ്യുന്നത് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അതാണ് സാറിൻ്റെ ഒരു ആഴം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ സാറ് കൊച്ചുങ്ങളോട് പറഞ്ഞു എന്ന് പറയുന്നത് പോലും ഒക്കെ ഒരുപക്ഷെ സാറിനെ പോലെ ഇത്രയും വലിയ സ്ഥാനങ്ങളിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കാണുമ്പോൾ വലിയത് തന്നെയാണല്ലോ വലിയ സ്ഥാനങ്ങളിൽ ഇരുന്ന ആളുകൾ ഇത്രയും ചെറിയ കാര്യങ്ങളിൽ വിശ്വസത പുലർത്തുന്നു എന്ന് കേൾക്കുന്നത് ഒരു സീക്രട്ടും കൂടിയാണ് പ്രത്യേകിച്ച് വിശ്വാസത്തിൻ്റെ വഴിയിൽ അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഒരു രഹസ്യമാണല്ലോ കാരണം ഞാൻ എൻ്റെ മൂന്ന് മക്കളെയും അവർക്ക് പ്രായമാകുന്ന നടക്കാനാവും പരുവാകുന്ന സമയം മുതൽ എൻ്റെ കൂടെ കൊണ്ടുപോകുന്നു എൻ്റെ കൂടെ കൊണ്ടുപോയിട്ട് എൻ്റെ കൂടെ നിർത്തുമായിരുന്നു എൻ്റെ കൂടെ നിർത്തി ഇങ്ങോട്ട് ഓത്താനും പ്രാർത്ഥിക്കുക പ്രാർത്ഥന ചെല്ലാനും ഉറക്ക ചെല്ലാനും ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ലായിരുന്നു എനിക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ട് കാരണം ഒന്ന് നമ്മൾ ഈശോയുടെ മുമ്പിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുക ഒരിക്കൽ പോലും ദേവാലയത്തിലോ അല്ലെങ്കിൽ പ്രാർത്ഥനാ സമയത്തോ പുറകിൽ പോയി നിൽക്കരുത് അങ്ങനെ പുറകിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിലും പോകും അതിന് നിൽക്കണ്ട അപ്പം തന്നെയാണ് അപ്പന് ഒരു ഒരു പ്രത്യേകിച്ച് ഒരു വലിയൊരു അറിവോ കഴിവോ പാരമ്പര്യമോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇതെല്ലാം ഉള്ളവരെക്കാൻ മുമ്പിൽ കൊണ്ട് കർത്താവ് നിർത്താൻ കാരണം ഞാൻ ഈശോയുടെ മുമ്പിൽ ഒന്ന് മുമ്പിൽ നിന്നിട്ടുണ്ട് ഒരു ദേവാലയത്തിൽ ഞാൻ പുറകിൽ പോയി ശുശ്രൂഷ പങ്കെടുത്തിട്ടുള്ളൂ അതുകൊണ്ട് എൻ്റെ മക്കളൊരിക്കൽ പോലും ഇന്നേവരെ ദേവാലയത്തിൻ്റെ ഒരു പിൻഭാഗത്ത് നിന്നോ മധ്യഭാഗത്ത് ഒന്നുമല്ല കിട്ടിയാലേ അവന് മുൻഭാഗത്ത് തന്നെ വരികയുള്ളൂ ഈശോയുടെ ഏറ്റവും ഏറ്റവും അടുത്ത് നിൽക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ ആ നിൽക്കുക എന്നുള്ളത് മനസ്സിലുള്ള വികാരം മാത്രമല്ല അത് ജീവിതത്തിൽ പ്രകടിപ്പിക്കുകയാണ് ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമത്തെ നമ്മുടെ ഈ പ്രാർത്ഥനകൾ ചൊല്ലുന്നതിലൊരു നാണക്കുടുകൂടെ ഉറക്ക പ്രാർത്ഥികൾ അപ്പം ഞാൻ ഈശോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ ഈശോയുടെ നാമം ഉറക്കെ വച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് ഉറക്കെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഉറക്കെ വാദിക്കാൻ ആളുകളുണ്ട് ഞാൻ എപ്പോഴും ഈ കുട്ടികളോട് പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ് യു പ്ലീഡ് ഫോർ ജീസസ് ആൻഡ് ജീസസ് വിൽ പ്ലീഡ് ഫോർ നീ കർത്താവിന് വേണ്ടി ഉറക്കെ വാദിച്ചോ കർത്താവ് നിനക്ക് വേണ്ടി ഉറക്കെ വാദിക്കും അപ്പം ഈ ലോകത്തെ എന്നെ നിങ്ങൾ കാണുന്ന രീതിയിൽ എവിടെയെങ്കിലും ഞാൻ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം അത് ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെയാണ് എപ്പോഴും സമീപസ്ഥനായിരിക്കാൻ ശ്രമിച്ചു അതുകൊണ്ട് ഒരിക്കലും നടത്താമെന്ന് ദൂരത്ത് നിർത്തിയിട്ടില്ല മുമ്പിൽ നിർത്തിയിട്ടുള്ളൂ സാറേ മുമ്പ് മരിസുഡാലിറ്റിയിൽ ആ ഒപ്പി പ്രാർത്ഥന ചെല്ലുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴും വളരെ ഹൃദയത്തിൽ തട്ടിയാണ് പറയുന്നതെന്ന് നമുക്കറിയാൻ പറ്റും സാറേ നമ്മളുടെ ഈ ഇടവക ദേവാലയങ്ങളിലും ഈ സംഘടനകളിലുമൊക്കെ ചെറിയ ചെറിയ പരിശീലനങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നൊരു രീതിയുണ്ട് പലതും ഈ നമ്മൾ ചെറിയൊരു പിടിയേരി ഉൾപ്പെടെ കൊണ്ടുവരുന്നത് തീപ്പെട്ടിയേരി കൊണ്ടുവരുന്നത് അങ്ങനെയൊക്കെ ഉള്ള ചില ഓർമ്മകളുണ്ടല്ലോ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു വലിയ വിശ്വാസ രൂപീകരണത്തിന് ഒത്തിരി സഹായിച്ചിരുന്നു ഇന്ന് പലപ്പോഴും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ ഒരു ഗുസ്തി പിടിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും കാണുന്നിടത്ത് ഇത്തരം പരിശീലനങ്ങൾക്ക് വലിയ ഒരു പങ്കുണ്ടായിരുന്ന ഒരു കാലത്ത് ജീവിച്ചിരുന്ന ഒരാളാണ് സർ ഇന്നും തീർച്ചയായിട്ടും ഇന്നും ഇന്നത്തെ ഒരു ആധുനിക വശവും കൂടി കാണാൻ പറ്റിയ ഒരാളും കൂടിയാണ് രണ്ടു വശവും കൂടി അത്തരം ചില ഓർമ്മകൾ കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു മാതാപിതാക്കളോടും ഒക്കെ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ വഴിയെ നടത്താൻ ശ്രമിക്കുന്നവരോട് നടക്കുന്നവരോടും ഭക്തസംഘടനകളെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് സ്പർശിക്കാം എൻ്റെ ഇപ്പോഴത്തെ ഒരു കൂടിയ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ഇന്ന് ഭക്തസംഘടനകൾ ഒരുമാതിരി ശക്തസംഘടന ആവുള്ള സമയത്തിലാണ് ആത്മീയതയുടെ അംശം കുറയുന്നു എന്നൊരു ഒരു ഒരു എൻ്റെ ഒരു നിരീക്ഷണമാണ് ഞാൻ വിധി എഴുതുന്നതല്ല വിധി പ്രസ്താക്കുന്ന ഒരിക്കലും ഒരാളല്ല എൻ്റെ ഒരു നിരീക്ഷണമാണ് കാരണം ഭക്തസംഘടനകളുടെ അടിസ്ഥാന ലക്ഷ്യം തന്നെ മനുഷ്യനെ ഭക്തിയിൽ വളർത്താനുള്ളത് ഭക്തി എന്ന് വെച്ചാൽ വിശുദ്ധിയിൽ വളർത്താം വിശുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടും വിശുദ്ധിയും വിശ്വസ്ഥതയും പുലർത്തിക്കൊണ്ട് അതിനെ താൽപ്പര്യം പുലർത്തിക്കൊണ്ട് സത്യസന്ധയോടും വിശുദ്ധിയോടും ക്രമയോടും കൂടി ജീവിക്കുക എന്നുള്ളതാണ് ആ ഒരു പരിശീലനമാണോ എന്ന് കിട്ടുന്നതെന്ന് വെച്ചപ്പോൾ ആ അർത്ഥത്തിൽ അന്ന് പറഞ്ഞതാണ് ഞാൻ തീപ്പെട്ടിയേരി ഭരിച്ചിട്ടുള്ള ആളാണ് പിടിയേരി പിരിച്ചിട്ടുള്ള ആളാണ് അപ്പം ഞാൻ ഈ വീട്ടിൽ അന്ന് എൻ്റെ ചെറുപ്പത്തിൽ പോലും അന്ന് അരിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും കൃത്യമായിട്ട് ഇടാനുള്ള അരി ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്നും ഞാൻ പിന്നെ ഈ ഒരു ഒരു വലിയ കൈ നിറച്ച് വരി അരി മാറ്റിയിട്ട് പിടിയേരി ഇട്ടിടുമായിരുന്നു പക്ഷെ അന്നും ആ അരി വെച്ചിട്ട് ഒരു കുറവും ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടുള്ള അത്ഭുതങ്ങളിൽ പെട്ട അത്ഭുതങ്ങൾ അതാണ് പി പിടിയേരി മാറ്റി വയ്ക്കാനില്ലാതെ കൃത്യമായി അരി ഇടാൻ തന്നപ്പോൾ പോലും ഞാൻ പിടിയേരി മാറ്റിയിട്ട് അരി ഇട്ടിട്ട് ഒരു കുറവും വന്നു ധാരാളം ചോറ് അന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് ഞാൻ കണ്ടിട്ടുള്ള ഞാൻ പറയുന്നത് അപ്പം പിടിയേരി കാരണം ഇതാ എന്തിനു വേണ്ടിയിട്ടാണ് പിടിയേരി എന്തിനായിരുന്നു എന്ത് പിടിയേരി നമ്മൾ ആർക്കു വേണ്ടി ഇതെല്ലാം ചെയ്യുന്നു അപ്പം മറ്റു മനുഷ്യരെക്കുറിച്ചുള്ള പാവപ്പെട്ടവരെ കുറിച്ചുള്ള പരിഗണന വേദനയ്ക്കോടുള്ള ഒരു മനോഭാവം അതുപോലെ ഞാൻ എൻ്റെ മക്കളുടെ കാലം അന്നും ഞാൻ ഭക്തസംഘടന പ്രവർത്തിച്ചിരുന്ന പ്രാണി കൂടി ഈ ഈ കുട്ടികളെ ഞങ്ങൾ കൊണ്ടു ടൂറ് പോകുന്ന ഒരു ടൂർ ഉണ്ടാകത്ത് ടൂറ് പോകുന്നതുകൊണ്ടൊപ്പം തന്നെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ചില പരിശീല എക്സ്പോഷർ കൊടുക്കായിരുന്നു ഈ അനാഥാലയങ്ങളിൽ പോകുന്ന അല്ലെങ്കിൽ ഈ പിന്നെ അനാഥരുടെ സ്ഥലങ്ങളിൽ പോവുക ആരുമില്ലാത്തവരും ഞാൻ അവരെക്കുറിച്ച് പറഞ്ഞു ഒന്നും ഇല്ലാത്തവരും ഒന്നും അല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ പരിചയപ്പെടുക അങ്ങനെയൊക്കെയുള്ള ശുശ്രഷങ്ങൾ വന്നു പെട്ടപ്പം ജീവിതത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ചും ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ കുട്ടികൾക്കൊരു പരിശീലനം അതുപോലെ ദൈവത്തിൽ ഭക്തി എന്നുള്ള ജീവിതത്തിൻ്റെ വിശുദ്ധി തന്നെയാണ് എന്നുള്ള ഒരു ഒരു ബോധ്യം കൊടുക്കാനായിട്ടാണ് അന്ന് എനിക്ക് മിഷൻ മെഷീൻ ലീഗലാണെന്നുണ്ടായിരുന്നു നമ്മൾ ഈ നമ്മുടെ സുഹൃത്ത മാലികൾ ചെയ്യുന്ന സുഹൃത്തങ്ങളുടെ ഒരു കണക്ക് ദൈവിക്കുകയാണ് സ്വാഴ്ചയിലാണെങ്കിലും ഒന്ന് നമ്മൾ ഒരാഴ്ചയിൽ മീറ്റിംഗ് കൂടുമ്പോഴെല്ലാം നമ്മളിങ്ങനെ കൊച്ചു കൊച്ച് പങ്കാളിയൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഒരു വലിയൊരു പരിശീലന അർത്ഥത്തിലുണ്ടായിരുന്നു ഇന്ന് അങ്ങനെയുള്ള പരിശീലനങ്ങളല്ല ഭക്തസംഘടനകളിൽ പൊതുവെ കാണുന്നത് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഭക്തസംഘടനകളിലെ വിശ്വാസം ജീവിതത്തിൽ സജീവമാക്കാനായിട്ട് കുട്ടികൾക്ക് ഓരോരോ കാലഘട്ടങ്ങളിലായിട്ട് കൊടുക്കുന്ന ഭക്തസംഘടനാ പരിശീലനം വളരെയേറെ നല്ലതാണ് അതിൻ്റെ യഥാർത്ഥ സ്പിരിറ്റിൽ എടുത്ത് അങ്ങനെ അവരെ പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പരിശീലിപ്പിക്കാൻ എന്നൊക്കെ മാതൃകകളുള്ളവരായിരിക്കണം നേതാക്കന്മാർ ഈ ഭക്തസംഘടനകൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ആവേശം ചോറ ചോരുന്നതിൻ്റെ ആവേശം കുറയുന്നതിൻ്റെ ഒരു കാരണം അവർക്ക് നേതാക്കന്മാരായിട്ട് അവരുടെ അടുത്ത് വരുന്ന അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കുന്നവരിൽ നിന്നും അവർക്ക് ഒരു ഊർജ്ജം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നാണ് പലരുടെയും കുട്ടികൾ പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയുള്ള അങ്ങനെയൊന്നുമുള്ള എനിക്കൊരു അസോസിയേഷൻ ഒരു സംഘടന സംഘടിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് എന്തിനും സംഘടിക്കുന്നു അതുകൊണ്ട് സംഘടിക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് വ്യക്തിപരമായിട്ടും എന്ത് ഒരു ഒരു വിശുദ്ധിയുടെ കൃപയിൽ നിറയാൻ സാധിക്കുന്നു അങ്ങനെയുള്ള ആ ഒരു 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 വളർച്ച ഉയർച്ച ഒരു വെളിച്ചം ആ വെളിച്ചം എന്ന കുട്ടികളെ കാണുന്നില്ല അങ്ങനെ ഒരു ഒരു ആഭിമുഖ്യ മാറ്റം ഉണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട് ഓരോ സംഘടനകളുടെയും സ്ഥാപന ലക്ഷ്യങ്ങളിൽ നിന്നൊക്കെ പലരും മാറിപ്പോയി പല പ്രവർത്തനങ്ങളും മാറിപ്പോയി കാരണം ആ പ്രവർത്തനങ്ങൾക്കൊന്നും വലിയ ഒരു ഇന്ന് പറയുന്ന ഒരു മാധ്യമ ശ്രദ്ധ മാധ്യമ ശ്രദ്ധ കിട്ടുന്നില്ല അപ്പോൾ മാധ്യമ ശ്രദ്ധ കിട്ടുന്ന പരിപാടികളിലേക്കാണ് പലരും പോയത് മാധ്യമ ശ്രദ്ധ കിട്ടുന്ന പരിപാടികൾ പോകുന്നതൊന്നും തെറ്റില്ല പക്ഷേ ആ മാധ്യമ ശ്രദ്ധ കിട്ടുന്ന പരിപാടികൾ അതിൻ്റെ വിശുദ്ധിയിലും അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കും ഞാനെപ്പോഴും പറയും നേരത്തെ വെച്ചുമ്പോൾ കൊച്ചുകാര്യം എന്ന് പരിപൂർണത നിസ്സാരമായ ഒരു കാര്യമായി കാണരുത് കൊച്ചു കാര്യങ്ങളും പരിപൂർണതയോടെ നിർവഹിക്കാൻ കഴിയും ഇതൊരു ഭക്തജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു 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 സന്ദേശമാണ് ഞാൻ മാതാവിൻ്റെ കഞ്ചിക്കോട് ശുശ്രൂഷയിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ള പിന്നെ കഞ്ചിക്കോട് ശുശ്രൂഷയിൽ കഞ്ചിക്കോട് റാണിക്ക് മാതാവ് വെളിപ്പെടുത്തിക്കൊട്ട സന്ദേശങ്ങളൊരു പ്രധാനപ്പെട്ട സന്ദേശമാണ് ഞാനിപ്പോൾ പറഞ്ഞത് പരിപൂർണത നിസ്സാരമായി കാര്യമായി കാണരുത് നിസ്സാര കാര്യങ്ങൾ പോലും പരിപൂർണതയോടെ നിർവഹിക്കാൻ കഴിയുക അത് മാതാവ് ആവശ്യപ്പെട്ടിട്ടുള്ളൂ അപ്പം മാതൃഭക്തിയിൽ തന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ള ഇപ്രകാരമുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് കാര്യങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കാൻ കഴിയുക മദർ തെരേസ തരേസ കൊച്ചുലേശ പണ്യതി അൽഫോൻസാമ ഇവരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നതും കാണിച്ചു തന്നിട്ടില്ല അവർ പറഞ്ഞു തന്നിട്ടില്ല അവർ കാണിച്ചു തന്നിട്ടുള്ളൂ വലിയ കാര്യങ്ങൾ ചെറിയ സ്നേഹത്തോടെ ചെയ്യുന്നേക്കാളും ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ മദർത്തരേശേരാണ് കൊച്ചുരേശന് വേണ്ടി ഇതുപോലെ തന്നെ കൊച്ചു കാര്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയോടെ നിർവഹിക്കാൻ അൽപ്പംസാണ് പ്രത്യേകിച്ച് വലിയ വൻകാര്യങ്ങൾ ചെയ്ത വിശുദ്ധി നമ്മുടെ നാട്ടിൽ നമ്മുടെ ഒപ്പം ജീവിച്ചിരുന്ന ആൾ ആ ഉച്ചുകാര്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയോടുകൂടി വിശുദ്ധിയോടുകൂടി നിറവോട് കൂടി കൃപയോടുകൂടി വളരെ ദൈവത്തിന് തമ്മിൽ തന്നെ തന്നെ വിനീതനായി കണക്കാക്കിക്കൊണ്ട് നിർവഹിക്കുന്ന കാര്യം അതാണ് വിശുദ്ധ ജീവിതത്തിൻ്റെ വലിയ പ്രത്യേകത ചെറിയ കാര്യങ്ങൾ പരിപൂർണ്ണതയിൽ ചെയ്യാനാകുന്നതാണ് സാറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൈവഗ്രൂപ് അല്ലെങ്കിൽ സാർ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് തീർച്ചയായിട്ടും എന്നും അതിന് സാറിന് സാധിക്കട്ടെ എവിടെ ആയിരുന്നാലും ഏറ്റവും ചെറിയ കാര്യങ്ങൾ ഏറ്റവും പരിപൂർണതയോടെ ചെയ്യാനുള്ള സാറിൻ്റെ ഈ കൃപ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തൊരു എപ്പിസോഡിൽ കൂടി കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കേൾക്കണം ഈ ഒരു എപ്പിസോഡിൽ സാറിൻ്റെ സാന്നിധ്യത്തിനും പങ്കുവെക്കലുകൾക്കും ഏറെ നന്ദി താങ്ക് യു